കെ പി സി സി പ്രസിഡന്റായി ഇന്നലെ വീണ്ടും ചുമതലയേറ്റെങ്കിലും തനിക്ക് ഈ പദവി ഏറെ നാൾ കൊണ്ടുനടക്കാൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് കെ സുധാകരൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനാൽ തിരഞ്ഞെടുപ്പ് കഴിയും വരെ സുധാകരനെ മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു പകരം എം എം അസന് ചുമതല നൽകി അസനാകട്ടെ കിട്ടിയ അവസരം നല്ലപോലെ ഉപയോഗിച്ചു എന്ന് വേണം പറയാൻ താത്കാലികമായെങ്കിലും കൈവന്ന ചുമതല തന്ത്രപൂർവ്വം കൈകാര്യം ചെയ്തു തിരഞ്ഞെടുപ്പ് വേളയിൽ ബന്ധപ്പെട്ട നേതാക്കളുമായി ചർച്ച നടത്തുകയും താഴെ തട്ടിൽ ഫലപ്രദമായി തന്നെ പ്രവർത്തനം ഏകോപിപ്പിക്കുകയും ചെയ്തു സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമായും പ്രതിപക്ഷ നേതാവ് ബി ഡി സതീഷനുമായും അതുമാത്രമല്ല രമേശ് ചെന്നിത്തലയും കൂടെ ആശയവിനിമയം നടത്തിയാണ് അസൻ എല്ലാ നേതാക്കളെയും കയ്യിലെടുക്കുകയും പ്രശംസ പിടിച്ചു പറ്റുകയും ചെയ്തത് എന്നാൽ യഥാർത്ഥ പ്രസിഡന്റായ സുധാകരനോട് ചർച്ച നടത്തിയതുമില്ല കാര്യമായ കൂടിക്കാഴ്ചകളില്ലാത്ത തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചിരുന്ന കെ സുധാകരനിൽ നിന്നും വ്യത്യസ്തമാണ് അസന്റെ നിലപാട് ആ ശൈലി കേരള നേതാക്കൾക്ക് ഇഷ്ടമായി എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ അസൻ തുടരട്ടെ എന്ന നിലപാടാണ് സംഘടനാ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഹൈക്കമാൻഡിനെ അറിയിച്ചത് എന്നാൽ അതിനിടെയാണ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം എനിക്ക് വേണമെന്ന് കെ സുധാകരൻ അതൃപ്തി പ്രകടിപ്പിച്ചത് അതിനിടയിലാണ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം തനിക്ക് വേണമെന്ന് സുധാകരൻ ആവശ്യപ്പെട്ടത് അതോടെ അസൻ ഇടഞ്ഞു സുധാകരന് പദവി കൈമാറുന്ന ചടങ്ങിൽ നിന്ന് അസനും പിന്തുണയ്ക്കുന്നവരും വിട്ടു നിൽക്കുന്നവരിലേക്ക് നയിച്ചു ജൂൺ നാലിന് തിരഞ്ഞെടുപ്പ് ഫലം വരുന്ന സമയത്ത് എന്തായാലും കെ പി സി സിയിൽ ഒരു അഴിച്ചുപണി ഉണ്ടാവുമെന്ന് തന്നെ പറയാം കാരണം സുധാകരൻ അധ്യക്ഷനായിട്ടും കെ പി സി സിക്കും കോൺഗ്രസിനും വലിയ ഗുണമൊന്നുമില്ലായിരുന്നു ആർക്കും തന്നെ സുധാകരന്റെ രീതിയും സംസാരവും ഇഷ്ടപ്പെട്ടില്ല എന്ന് വേണം പറയാൻ എലക്ഷൻ ഫലം വരുന്നതോടുകൂടി ഹൈക്കമാൻഡിൽ നിന്നും ഒരു അഴിച്ചുപണി ഉണ്ടാകുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്തായാലും സുധാകരന് അധികകാലം കസേരിയിൽ ഇരിക്കേണ്ടി വരില്ല എന്ന് ഉറപ്പാണ് അങ്ങനെ വന്നാൽ സുധാകരൻ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോകുമോ എന്നാണ് കരുതേണ്ടത് കോൺഗ്രസിൽ തന്നെ നിലവിൽ നേതാക്കളെല്ലാം പിണക്കത്തിലാണ് പുറത്ത് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ മാത്രമേ ഒരു അഭിനയമൊക്കെ കാണിച്ച് ഇരിക്കാറുള്ളൂ ഏത് നിമിഷവും കോൺഗ്രസിൽ നിന്നും വൻ പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ട് കോൺഗ്രസിലെ നേതാക്കൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുമ്പോഴും അവർ അവർക്ക് വേണ്ടി തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്ന് എടുത്തു പറയേണ്ട കാര്യമാണ് അധികാരം മോഹിച്ചു നിൽക്കുന്ന പല നേതാക്കളും ഇന്ന് കോൺഗ്രസിലുണ്ട് അവർക്ക് അധികാരത്തിന്റെ കസേരിയാണ് വേണ്ടത് അത് പാർട്ടി നൽകിയില്ല അവർ പാർട്ടി സ്ഥാനം രാജിവെച്ച് അടുത്ത പാർട്ടിയിലേക്ക് അംഗത്വം സ്വീകരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് കോൺഗ്രസിൽ ഒരു അഴിച്ചുപണി ഒരു പരീക്ഷണത്തിന്റെ ബലത്തിൽ നടത്തിയത് അപ്പോൾ തന്നെ അത് പാളുകയും ചെയ്തു ഇനി എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ നേതാക്കൾ കൂട്ടത്തോടെ ബി ജെ പിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ മുതിർന്ന നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകുമോ എന്നാണ് ഇനി അറിയേണ്ടത്